എല്ലാ വർഷവും വീടിന്റെ അറ്റകുറ്റ പ്രവൃത്തികൾക്ക് ഫണ്ട് തരപ്പെടുത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ നീക്കം തുടങ്ങി. ഇത്തരത്തിൽ തുടർച്ചയായി തുക കൈപ്പറ്റുന്നവർക്ക് കടിഞ്ഞാണിടാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നിർദ്ദേശം നൽകി. പുതിയ വീടുകളുടെ നിർമ്മാണം കഴിഞ്ഞ് 8 വർഷത്തിന് ശേഷമേ അറ്റകുറ്റ പ്രവൃത്തിക്ക് ഇനി മുതൽ ധനസഹായം അനുവദിക്കൂ. പഞ്ചായത്തിൽ അപേക്ഷ നൽകി എല്ലാ വർഷവും വീടിന്റെ അറ്റകുറ്റ പ്രവൃത്തികൾക്ക് ഫണ്ട് തരപ്പെടുത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ നീക്കം ആരംഭിച്ചു. ഇത്തരത്തിൽ തുടർച്ചയായി തുക കൈപ്പറ്റുന്നവർക്ക് കടിഞ്ഞാണിടാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നിർദ്ദേശം നൽകി. പുതിയ വീടുകളുടെ നിർമ്മാണം കഴിഞ്ഞ് 8 വർഷത്തിന് ശേഷം മാത്രമേ അറ്റകുറ്റ പ്രവൃത്തിക്ക് ധനസഹായം അനുവദിക്കൂ. പഴയ വീടാണെങ്കിൽ ഒരിക്കൽ ഫണ്ട് ലഭിച്ചാൽ പിന്നീട് 3 വർഷത്തിന് ശേഷമാണ് ഇനി ഫണ്ട് ലഭിക്കുക. ഗുണഭോക്താക്കൾക്ക് വീട് അറ്റകുറ്റ പ്രവൃത്തിക്ക് ഫണ്ട് അനുവദിക്കുന്ന കാലയളവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വ്യക്തതയുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വികേന്ദ്രീകൃത ആസൂത്രണ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഇത് സംബന്ധിച്ച് പരാതികളേറിയതോടെയാണ് സർക്കാർ വ്യക്തത നൽകിയത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് വീട് വാസയോഗ്യമാക്കൽ, മേൽക്കൂര മാറ്റൽ തുടങ്ങിയവയ്ക്ക് ഒരിക്കൽ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് 3 വർഷം കഴിഞ്ഞായിരിക്കും ഗുണഭോക്താവിന് വീണ്ടും ഇത്തരത്തിൽ ധനസഹായം ലഭിക്കുക. ഇവ കൃത്യമായി ഗ്രാമസഭകളിലടക്കം പരിശോധിച്ചായിരിക്കും തുക നൽകുക. എന്നാൽ പ്രകൃതി ദുരന്തമടക്കമുള്ള അടിയന്തര സാഹചര്യങ്ങൾക്ക് ഫണ്ട് അനുവദിക്കും. വീട് അറ്റകുറ്റ പ്രവൃത്തികൾക്കായി ഒരേ ഗുണഭോക്താവ് തന്നെ വർഷാവർഷം അപേക്ഷ നൽകി ഫണ്ട് കൈപ്പറ്റുന്നത് സംബന്ധിച്ച് തദ്ദേശ സ്ഥാപനങ്ങളിൽ ആക്ഷേപങ്ങളും പരാതികളും ഏറിയതോടെയാണ് സർക്കാർ നടപടി കർശനമാക്കിയത്. ന്യൂസ് ഡെസ്ക്, സി ടി വി പ്രാദേശിക വാർത്താ.